അവർ തിരികെ എത്തിയപ്പോൾ സമയം 2 മണി കഴിഞ്ഞിരുന്നു. അവരെല്ലാവരും കൂടി അയാളെ അകത്തെ ഒരു മുറിയിൽ കൊണ്ടുപോയി കിടത്തി. തൽക്കാലം ഇയാൾ ഇവിടെ കിടക്കട്ടെ, അയാളുടെ തുണി സഞ്ചിയും അരികിൽ തന്നെ വെച്ചേക്ക്, ഇനി നമുക്കെല്ലാവർക്കും പോയി വിശ്രമിക്കാം. അലക്സ് അത് പറഞ്ഞപ്പോൾ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി. സോഫിയും നീതുവും കൂടി ഐഷയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതാണ് നമ്മുടെ മുറി, എന്റെ ഇഷ്ടമായോ? മുറിയിലെത്തിയ ഉടനെ നീതു ഐഷയോട് ചോദിച്ചു. യെസ്, എനിക്കിഷ്ടായി. സോഫി ഐഷയെ തുറുപ്പിച്ചു നോക്കി. നിനക്കിത് ഇഷ്ടമായില്ലെങ്കിൽ എ സി റൂം തരുമെന്ന് കരുതിയോ? ഹേയ്, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ സോഫി ചേച്ചി. ആരാടി നിന്റെ ചേച്ചി? എന്നെ കണ്ടിട്ട് നിനക്ക് ചേച്ചിയാണെന്ന് തോന്നിയോ? നിനക്ക് എത്ര വയസ്സായിടി? 19. ആഹാ, എനിക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ, മനസ്സിലായോടി? സോഫി പല്ല് കടിച്ചുകൊണ്ട് ഐഷയോട് ചോദിച്ചു. ഇല്ല, മനസ്സിലായില്ല. ചുടുകാട്ടി വെച്ച് തുടങ്ങിയതാണല്ലോ മോളുടെ ഡയലോഗടി. നിനക്ക് 16 വയസ്സേ ഉള്ളൂല്ലേ, ഞാൻ വിശ്വസിച്ചു. എന്നിട്ടാണോ 19 വയസ്സുള്ള എന്നെ എടി പൊടി എന്ന് വിളിക്കുന്നത്? കൂടുതൽ നമ്പർ ഇറക്കിയാൽ ഓടിച്ചു മുടക്കി വല്ല മൂലക്കിടും, കേട്ടോടി കപ്പച്ചി. ഐഷ അത് പറഞ്ഞിട്ട് സോഫിയെ അടിമുടിയൊന്ന് നോക്കി. സോഫി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടിയായിരുന്നു അത്. എന്താടി നീ എന്നെ വിളിച്ചേ, കപ്പച്ചിയെന്നോ? നിനക്കത്തൊരു സൗന്ദര്യം ഉണ്ടെന്ന് വെച്ച് ഐശ്വര്യറായി ആണെന്നാണോ വിചാരം? ചേ നിർത്ത്. എന്താ സോഫി, പുതുതായി വരുന്ന ഒരാളോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നേ? ഐഷയ്ക്കും ഇങ്ങനെ വഴക്കുടിക്കാനാണോ ഇഷ്ടം? നീതു ഇടയ്ക്ക് കയറി ഇടപെട്ടു. എനിക്കിതുപോലത്തെ സീനിയർ ചേച്ചിമാരെ ഒതുക്കി നല്ല പരിചയമാണ്. പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് നമ്പർ ഇറക്കിയപ്പോൾ ഞാനും ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതല്ലേ. പിന്നെ കലിപ്പായിട്ടാണേലും ഞാൻ ഗ്ലാമറാണെന്ന് പറഞ്ഞതിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ സോഫി ചേച്ചി. സോഫി ചേച്ചിയെ പറ്റി അമീർ എല്ലാം പറയാറുണ്ട്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏകദേശ രൂപവും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. ഓഹോ, അപ്പോൾ അവനെല്ലാം പറയാറുണ്ടായിരുന്നല്ലേ. അതെ, ഞാൻ ചേച്ചിക്കായി കുറച്ച് സ്വീറ്റ്സും വാങ്ങിയിട്ടുണ്ട്. എന്ത്, നീ എനിക്ക് സ്വീറ്റ്സ് വാങ്ങിയോ? അല്ലേലും എനിക്കറിയാമായിരുന്നടി ഐഷേ, നീ സ്നേഹമുള്ളവളാ. ഞാൻ നിന്നെ ചുമ്മാ പേടിപ്പിച്ചതല്ലയോ? നിനക്ക് വിഷമമായിരുന്നു ഇല്ലല്ലോ മോളെ. ഹേയ്, ഇല്ലില്ല, ഞാനെല്ലാം തമാശയായിട്ട് എടുത്തേ ഉള്ളൂ. എൻ്റെ ആ ചെറിയ ബാഗിൽ സ്വീറ്റ്സ് ഉണ്ട് ചേച്ചി, എടുത്തോ. അത് കേട്ടപ്പോൾ മേശപ്പുറത്തിരുന്ന ബാഗിനടുത്തേക്ക് സോഫി ചാടിയെത്തി. അപ്പോൾ സോഫിയെ മയക്കാനുള്ള ട്രിക്കൊക്കെ അമീർ പറഞ്ഞു തന്നുവല്ലേ? നീതു ഒരു കള്ളച്ചിരിയോട് ചോദിച്ചു. പിന്നെ ചില്ലറ വിദ്യയൊക്കെ എനിക്കും അറിയാം നീതു ചേച്ചി. ഐഷ എന്താ പഠിക്കുന്നേ? ഞാൻ സൈക്കോളജി ആദ്യ വർഷ. ഓഹോ, അപ്പോൾ ആളുകളെയൊക്കെ മനസ്സിലാക്കാൻ നല്ല കഴിവുണ്ടാവുമല്ലോ. കുറച്ചൊക്കെ. എനിക്ക് നല്ല ക്ഷീണം, നമുക്ക് കിടക്കാം ചേച്ചി. ശരി വാ, നമുക്ക് കിടക്കാം. സോഫി അതെല്ലാം തിന്ന് തീർത്തിട്ടേ ഇനി വരൂ. എടി സോഫി, ഞങ്ങൾ കിടക്കുക, നീ അതെല്ലാം തിന്ന് തീർത്തിട്ട് വന്ന് കിടക്കാൻ നോക്ക്. അലക്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? തീറ്റയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സോഫി അത് കേട്ടപ്പോൾ തീറ്റ നിർത്തി. അയ്യോ അയ്യോ, നിക്ക്, ഞാനും ഉണ്ട് കിടക്കാൻ. അതും പറഞ്ഞ് അവൾ ഓടി വന്ന് ആയിഷയുടെയും നീതുവിൻ്റെയും ഇടയ്ക്ക് കയറി കിടന്നു. അവർ 3 പേരും പെട്ടെന്ന് തന്നെ ഉറക്കത്തിലായി. മറ്റു മുറികളിലുള്ളവരും ഉറക്കം പിടിച്ചിരുന്നു. ക്ലോക്കിൽ 3:00 ആ ശബ്ദം കേട്ട് നീതു ഞെട്ടിയെഴുന്നേറ്റു. തിരിഞ്ഞു കിടന്ന് വീണ്ടും മയങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പുറത്താരോ സംസാരിക്കുന്നതായി അവൾക്ക് തോന്നിയത്. പക്ഷേ കിടന്നുകൊണ്ട് തന്നെ സംസാരം ശ്രദ്ധിക്കാൻ ശ്രമിച്ചു. പക്ഷേ പതിഞ്ഞ ശബ്ദമായിരുന്നതിനാൽ അവൾക്കൊന്നും തന്നെ വ്യക്തമായില്ല. സോഫി, ദേ സോഫി. ഷോ, ഇത് എന്തൊരു ഉറക്കമാ. ഐഷ, ഐഷ. ഐഷ ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റിരുന്ന് കണ്ണു തിരുമി. എന്താ നീതു വെച്ച്, എന്നെ പറ്റി? പുറത്താരക്കെയോ? അതവരായിരിക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണുമോ ചേച്ചി? കുഴപ്പമൊന്നും കാണില്ല. അപ്പൊ സോഫി ചേച്ചി, അവൾ ഉറങ്ങിക്കോട്ടെ, വേഗം വാ. നമ്മളെ അറിയിക്കാതെ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. നീതുവും ഐഷയും കൂടി പുറത്തേക്കുള്ള വാതിൽ മെല്ലെ തുറന്നു. അവർ താഴേക്ക് പോയെന്ന് തോന്നുന്നു. ഹാളിൽ നിന്നാ ശബ്ദം കേൾക്കുന്നേ. ശരിയാ, അമീറിന്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്, അപ്പൊ പേടിക്കാനില്ല. അതെ, അവർ 2 പേരും കൂടി ശബ്ദമുണ്ടാക്കാതെ താഴത്തെ നിലയിലെത്തി. ചേച്ചി അങ്ങോട്ട് നോക്ക്, അവരൊക്കെ പുറത്താണ്, അങ്ങോട്ട് ഓടിപ്പോകുന്നു. നമ്മളെ തനിച്ചാക്കി അവർ എങ്ങോട്ടോ ഈ രാത്രി. ചിലപ്പോ ആ ഭ്രാന്തൻ രക്ഷപ്പെട്ടു കാണും. നമുക്ക് വേഗം അവരുടെ അടുത്തേക്ക് എത്തണം. അവർ 2 കൂടി വാതിലിന് മുന്നിൽ നിൽക്കുമ്പോൾ നീതുവിന്റെ തോളിൽ ആരോ ശക്തിയിൽ പിടിച്ചു. അവൾ ഞെട്ടിത്തുള്ളിപ്പോയി. ഐഷയും പേടിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോ സോഫി. എന്നെ വിളിക്കാതെ നീയൊക്കെ എങ്ങോട്ടാ പോന്നെ? ഞാൻ ഉണർന്നത് എന്റെ ഭാഗ്യം, അല്ലേൽ അവിടെ തനിച്ചു കിടന്ന് ഞാൻ പേടിച്ചേനെ. നീ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അതാ വിളിക്കായിരുന്നേ. നീ നോക്കിക്കേ, നമ്മളെ തനിച്ചാക്കി, ആണുങ്ങളെല്ലാം പുറത്തേക്ക് പോയി.
ഓഹോ, അവന്മാരെല്ലാം കൊള്ളാവല്ലോ. വാ, നമുക്ക് ചെല്ലാം. നമ്മളെ കാണുമ്പോൾ അവർ ശരിക്കും ഞെട്ടിക്കോളും. സോഫി മുന്നിൽ നടന്നു, പിന്നാലെ ഐഷയും നീതുവും. സോഫി, ഇനി നേരത്തെ ഉണ്ടായതുപോലെ വല്ല കുഴപ്പമോ ആയിരിക്കുമോ? ഒന്ന് പോടി നീതു, നോക്കിക്കേ, അവരെല്ലാരും ഉണ്ട്. അവർ കുറേ ദൂരായി. വേഗം നടക്ക്, നമ്മൾ തനിച്ച് പതിയെ പോയാൽ ശരിയാവില്ല. വേഗം അവരുടെ ഒപ്പം ചെന്നെത്താം. ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് പിന്നിലാണ്. അവർ മൂന്നുപേരും നടത്തത്തിന്റെ വേഗത കൂട്ടി. സോഫി നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു, എങ്കിലും അവരുടെ കൂട്ടുകാരുടെ ശബ്ദം ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരുന്നു. സോഫി മുന്നിൽ നടക്കുന്നത് കൊണ്ട് നീതുവിനും ഐഷയ്ക്കും പേടി തോന്നിയില്ല. അപ്പോഴേക്കും പെൺകുട്ടികൾ കെട്ടിടത്തിന്റെ പിന്നിലെ കാടുപിടിച്ച ഇരുൾമൂടിയ ഭാഗത്തേക്ക് ചെന്നെത്തിയിരുന്നു.